കഴിഞ്ഞ അറ്റംപ്റ്റില് എനിക്ക് കിട്ടിയ സ്കോർ 350 ആയിരുന്നു. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് എൻ്റെ എം ബി ബി എസ് എന്നുള്ള സ്വപ്നം എങ്ങനെയും ക്രാക്ക് ചെയ്യുക എന്നുള്ളതിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ബയോളജി ഞങ്ങൾക്ക് കുറച്ച് ടഫുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. ആദ്യം ഞങ്ങളൊരു സ്റ്റേറ്റ് ബോർഡ് ആയതുകൊണ്ട് തന്നെ പല ചെറിയ ചെറിയ ഹാൻഡ് ബുക്സൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ എൻ സി ആർ ടിയിലോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ബയോളജി എങ്ങനെ പഠിക്കുകയെന്ന് സത്യത്തിൽ അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ സോളജി സാറാണെങ്കിലും ബോട്ടണി ടീച്ചറായിരുന്നു ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഓരോ ലൈൻ ബൈ ലൈൻ പറഞ്ഞു തരുമായിരുന്നു, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു തന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്കും ബയോളജി ഓൾമോസ്റ്റ് ഫിനിഷ് സമയം കിട്ടി. അത് കഴിഞ്ഞ് കെമിസ്ട്രിയിലോട്ടും ഫിസിക്സിലോട്ടും കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടി പറ്റി. അതൊരു നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഓരോ ഡി പി പി സി കഴിയുമ്പോഴും മാർക്കൊക്കെ കുറയുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ ടീച്ചേഴ്സിനടുത്തും പോയി കാണുമായിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. ഓരോ ഡി പി പിക്കും എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, എവിടേക്കാണ് എനിക്ക് വീഴ്ച പറ്റി എല്ലാം എല്ലാവരും പറഞ്ഞു തന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു മുന്നിലോട്ട് വരാൻ പറ്റിയത് അവരുടെ ഒരു സപ്പോർട്ടായിരുന്നു. എനിക്ക് ശരിക്കും പ്രൊഫസർ പി സി തോമസ് ക്ലാസ്സസ് എനിക്ക് ഒരുപാട് ഒരു ടീച്ചിങ് എന്നതിലുപരി ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് എൻ്റെ ടീച്ചേഴ്സിൽ.